നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഒക്ടോബർ മാസം 17-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന്റെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെന്നൈ ഉൾപ്പെടെയുള്ള തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ 2 ദിവസം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ 2 ഇടത്ത് ഓറഞ്ച് അലേർട്ട്, 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അതേസമയം തുലാവർഷം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇടിമിന്നലിനും കാറ്റിനുമാണ് കൂടുതൽ സാധ്യത. ഔദ്യോഗികമായിട്ട് ഈ വർഷത്തെ കാലവർഷം വിടവാങ്ങിയതായിട്ടും അതോടൊപ്പം തന്നെ തുലാവർഷം ആരംഭിച്ചതായിട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. താകാനാകുന്നതിനും അപ്പുറം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്ന് CAG റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽ 5 വർഷത്തിൽ 53.35% വർധന, കടമെടുപ്പ് വഴിയുള്ള വരുമാനത്തിലെ 6.49% മുതൽ 97.88% വരെ കടത്തിന്റെ തിരിച്ചടവിനാണ് വിനിയോഗിച്ചതെന്നുമാണ് CAG റിപ്പോർട്ട്. കടമെടുപ്പിൽ നിയന്ത്രണമില്ലാത്തതാണ് ഈ മോശപ്പെട്ട സ്ഥിതിക്ക് കാരണമെന്നാണ് CAGയുടെ വിമർശനം. ബജറ്റിന് പുറത്തുള്ള കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും അടക്കം കടമെടുപ്പ് കൂടി കൂട്ടിയാൽ സംസ്ഥാനത്തിന്റെ മൊത്തം ബാധ്യത 4 ലക്ഷം കോടിയിലെത്തും. 2023 മാർച്ച് വരെയുള്ള കണക്കുകൾ പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നലെ ധനമന്ത്രിയാണ് നിയമസഭയിൽ വെച്ചത്. സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ശമ്പളം, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങളുടെ വിതരണം എങ്ങനെ ഇനി മുന്നോട്ട് പോകുമെന്നതാണ് നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. 21 മുതൽ 24 വയസ്സുവരെയുള്ള യുവാക്കൾക്കായിട്ട് ഇപ്പോൾ PM ഇന്റേൺഷിപ്പ് സ്കീമിൽ അപേക്ഷിക്കാം. സർക്കാർ ഈ പദ്ധതിക്കായിട്ടുള്ള രജിസ്ട്രേഷൻ വിൻഡോ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ശനിയാഴ്ചയാണ് തുറന്നത്. രാജ്യത്തെ 737 ജില്ലകളിലും 24 മേഖലകളിലുമായിട്ട് 90,800-ലധികം ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഈ പദ്ധതിയുടെ പോർട്ടലിൽ ലഭ്യമാണ്. ഇതിൽ മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക, ഉത്തർപ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങളിലെ ഇന്റേൺഷിപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ 5 സംസ്ഥാനങ്ങളിലെ ഇന്റേൺഷിപ്പുകൾ മൊത്തം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്റേൺഷിപ്പുകളുടെ 56%-ത്തിലധികം വരും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ മികച്ച 500 കമ്പനികളിൽ 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുക എന്നതാണ് ഈ സ്കീമിന്റെ പ്രധാന ലക്ഷ്യം. കമ്പനികൾക്ക് തങ്ങളുടെ സ്ഥാപനങ്ങളിലെ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പോർട്ടൽ ഒക്ടോബർ 3 മുതൽ തുറന്നിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കേന്ദ്ര സർക്കാരിന്റെ ദീപാവലി സമ്മാനം. ക്ഷാമബത്തയും അതുപോലെ തന്നെ ക്ഷാമാശ്വാസവും 3% വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതോടെ ജീവനക്കാരുടെ ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിന്റെ 53% മാറും. നിലവിലേത് 50% ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാവും. ദീപാവലിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് മന്ത്രിസഭാ യോഗ തീരുമാനം. ഇതോടെ 18,000 രൂപ അടിസ്ഥാന ശമ്പളമായിട്ടുള്ള എൻട്രി ലെവൽ ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ പ്രതിമാസം ഏകദേശം 540 രൂപയുടെ വർധനവ് ഉണ്ടാവും. പുതുക്കിയ ക്ഷാമബത്തയ്ക്ക് July 1 മുതൽ പ്രാബല്യം ഉണ്ടാവും. മാർച്ചിലാണ് ഇതിനു മുൻപ് ക്ഷാമബത്ത വർദ്ധിപ്പിച്ചത്. അന്ന് 4% വർധന വരുത്തിയതോടെയാണ് നിലവിലെ 50% ക്ഷാമബത്ത ഉയർന്നത്. ക്ഷാമബത്തയും അതുപോലെ തന്നെ ക്ഷാമാശ്വാസവും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് September 30 ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചിരുന്നു. അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ബുധനാഴ്ച October 16 22-കാരുടെ സ്വർണത്തിന്റെ വില ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് കൂടിയത്. 22-കാരുടെ സ്വർണത്തിന്റെ വില ഗ്രാമിന് 7,140 രൂപയിലും പവന് 57,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.